അല്ലെങ്കിലും ഈ നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയുന്നത് ശരിയാവും. അതെ, ആനക്കേരളത്തിന് താങ്ങാൻ പറ്റുന്നതിലധികം വലിയൊരു നഷ്ടപ്പെട്ട് ആനക്കേരളത്തിൻ്റെ മിന്നും തരമായി വിലസാൻ പോകുന്നവനായിരുന്നു. ആന എന്ന രണ്ടക്ഷരത്തെ എരണ്ടക്കെട്ട് എന്ന അഞ്ചക്ഷരം കവർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലരും സ്നേഹിച്ച പല കെച്ചുവരന്മാരും ഈ രോഗത്തിൽ പെട്ടുപോയവരാണ്. അതെ, ആ രോഗത്തിൽപ്പെട്ട് അവനും യാത്രയായി നമ്മുടെ പ്രിയപ്പെട്ട ചന്നാനിക്കാട് വിജയസുന്ദരം. കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചന്നാനിക്കാട്. അവിടെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി ആനച്ചന്തം, അവൻ്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വമ്പിൽ മുമ്പന്മാരുള്ള നമ്മുടെ കേരളത്തിൽ പേരും പെരുമയിലും കോട്ടയത്തെ കൊമ്പന്മാർ ഒട്ടും പിന്നിലല്ല. കേരളത്തിലെ ഏത് പൂരത്തിനും ഉത്സവത്തിനും കോട്ടയത്തുനിന്നുള്ള ഒരു കൊമ്പൻ മുൻപന്തിയിൽ കാണും എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. വർഷങ്ങളായി നിരവധി ആനകളെ കൊണ്ടുവന്ന് പരിചരിച്ച് പാരമ്പര്യമുള്ള ചന്നാണിക്കാട് തറവാട്ടിലെ ഒരു അത്യപൂർവമായ ആനജന്മമായിരുന്നു. അക്ഷരനഗരിയുടെ ഇരട്ടച്ചെങ്കൻ ഗജരൗദ്രഭീമൻ ചന്നാനിക്കാട് വിജയസുന്ദർ കോട്ടയംകാരുടെ സ്വന്തം. സമാനതകളില്ലാത്ത ആനച്ചന്തത്തിൻ്റെ ഉടമ, ഇതിഹാസത്തിൻ്റെ പിന്തലമുറക്കാരിൽ നായകനെന്ന് വിളിക്കാൻ പോകുന്നവനായിരുന്ന ഒരുവൻ, അതെ, തെക്കൻ കേരളത്തിൽ വിജയക്കൊടി പാറപ്പിച്ചിരുന്നവൻ നമ്മുടെ സ്വന്തം വിജയൻ. ഏകദേശം 15 വയസ്സുള്ളപ്പോൾ വാളക്കയം തോമസൂട്ടിച്ചായൻ ഇവനെ കണ്ടെത്തി ദൈവത്തിൻ്റെ സ്വന്തം മണ്ണിന് സമ്മാനിച്ച ഉശിരൻ ആൺപിറപ്പ്. ആനക്കേരളത്തിൽ നമുക്കറിയാം കൈമാറ്റങ്ങൾ സർവ്വസാധാരണമാണ്. അങ്ങനെ വാളക്കയം വിജയൻ അവിടെ നിന്നും വാക്കയിൽ വിജയനായി മാറി. എന്നാൽ അവിടം കൊണ്ടൊന്നും നിന്നില്ല, നേരെ പോയത് കോട്ടയം എന്ന അക്ഷരനഗരിയുടെ നായകനായി. അവിടെ അറിയപ്പെടുന്ന ആനത്തറവാടായ ചന്നാനിക്കാട്ടെത്തി ഇവൻ. അവിടെ ഗജരൗദ്രഭീമൻ ചന്നാനിക്കാട് വിജയസുന്ദറായി മാറി. നൂറുകണക്കിന് ഗജകേസരികളെ ആനക്കേരളത്തിന് സമ്മാനിച്ച സോൺപൂർ മേളയിൽ നിന്നും മലയാള മണ്ണിലേക്ക് കിട്ടിയ ഒരു മാതംഗ മാണിക്യം തന്നെയായിരുന്നു. അഴകിനും അളവിനുമൊപ്പം ഉയരപ്പെരുമ കൊണ്ടും ഏതൊരാളും ഒരടിയകലം പാലിക്കുന്ന രൗദ്രതയും സമം ചേർന്ന ഒരു ഉഗ്ര പ്രജാപതി. മൺമറഞ്ഞ ഗജ ഇതിഹാസം നാണു എഴുത്തച്ഛൻ ശ്രീനിവാസനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അപൂർവ ആനപ്പിറവി തന്നെയായിരുന്നു. നമുക്കറിയാം ഓരോ ആനയ്ക്കും വ്യത്യസ്തമായ സ്വഭാവം, അതുപോലെ തന്നെ ലക്ഷണങ്ങളെല്ലാം ഒരുപോലെയല്ല. ഇവനെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥയും കൂടി ഞാൻ പറഞ്ഞു തരാം. 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് പുതിയകാവിലെ മകം മഹോത്സവത്തിന് ഒരു ആനയെ കഴുകുന്നതിന് കൂടാൻ ക്ഷണം ലഭിക്കുന്നു. ഞാൻ, ഉദയൻ ചേട്ടൻ, കണ്ണൻ ചേട്ടൻ എന്നിവരാണ് കഴുകാൻ കൂടിയത്. എഴുന്നള്ളത്തിനായി താമസിച്ചു വന്ന ഒരാന, സ്യൂട്ട് കേസുമായി ഒരാനക്കാരൻ മാത്രം, ആനക്കാരൻ ചെറുപ്പം, ആന അതിലും ചെറുപ്പം എന്ന മട്ട്. ശാസ്താവിൻ്റെ കുളത്തിനടുത്ത് കിടത്തി ഊസിൽ വെള്ളമൊഴിച്ച് തേച്ചുരച്ചു കുളിപ്പിച്ചു. കണ്ണൻ ചേട്ടൻ ആനപ്പുറത്ത് കയറിയിരുന്നു, കല്ലിനുരക്കാൻ വരെ കൂടി. ഒടുവിൽ എഴുന്നള്ളത്തു സമയത്ത് താലിയിൽ പേര് കണ്ടപ്പോൾ ശ്വാസം നിലച്ചുപോയി. വാക്കേൽ വിജയൻ, അതെ, ആനപ്പണിയിൽ പ്രഗത്ഭനായ വൈക്കത്തപ്പൻ എന്ന ചട്ടക്കാരനെ കാലിനരികെ റബ്ബർ തോട്ടത്തിൽ ഓടിച്ചിട്ട് പണി കൊടുത്തവൻ. എന്താടാ എന്ന് ചോദിച്ചാൽ നീ പോടാ എന്ന് ഉത്തരം പറയുന്ന തെമ്മാടി, ഉരച്ചാൽ തീ പാറുന്ന ഐറ്റം ഇരട്ടച്ചങ്കൻ, എഴുന്നള്ളിപ്പിനിടയ്ക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം ആനകൾക്കടുത്ത് പോയിരുന്ന ഞാൻ, 7 ദൂരം കാത്തു പിന്നെ നടപ്പ്. പിറ്റേന്ന് വെളുപ്പിന് ആന അമ്പലവിളി കടന്നു പോകുന്നത് വരെ എൻ്റെ ചെങ്കിൽ പാണ്ഡ്യമേളമായിരുന്നു. ഈ ഒരൊറ്റ കഥ മതിയായിരിക്കും ഇവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇവനെക്കുറിച്ച് പറയുമ്പോൾ ഇരിക്കസ്ഥാനത്തിന് മുകളിൽ തലക്കുന്നി ഉയർന്നു നിൽക്കുന്ന ചുരുക്കം ചില വരുത്തന്മാരിൽ ഒരുവൻ. ഇപ്പോൾ 7 കഴിഞ്ഞു ചന്നാനിക്കാട് വന്നിട്ട്. ഇവൻ ചന്നാനിക്കാട് അരുൺ ശശികുമാറിൻ്റെ സ്വന്തം. ഇവൻ ഒരു സിനിമാ താരം കൂടിയായിരുന്നു. പവിത്രം എന്ന സിനിമയിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരുപാട് ഉത്സവപൂരങ്ങളെടുത്ത് ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് ഹരിയും കൂടെ പ്രവീണുമാണ്. ഒരു കാലത്ത് നല്ല തടിപ്പണിക്കാരനായിരുന്നെങ്കിൽ ഇന്ന് ഇവൻ നല്ലൊരു എഴുന്നള്ളിപ്പുകാരനെ കൂടിയായി മാറിക്കഴിഞ്ഞിരുന്നു. വർഷത്തിൽ കുറഞ്ഞത് 80-100 പരിപാടികൾ എടുക്കാറുണ്ടായിരുന്നു ഇവൻ. ഇവൻ്റെ നീരുകാലം മിഥുനമാസം തുടക്കത്തിൽ കെട്ടിയുറപ്പിച്ചാൽ തുലാമാസം പകുതിയാകുമ്പോൾ അഴിക്കാൻ കഴിയുമായിരുന്നു. നീരുകാലത്ത് പൊതുവെ ചട്ടക്കാരായാലും മറ്റുള്ളവർക്കും അടുത്തു പോകാൻ സാധിക്കുന്ന ഒരു ആനയല്ല. ഇവൻ മറുനാട്ടിൽ നിന്നും കേരളത്തിൽ വന്നവനാണെങ്കിലും വെള്ളയിൽ കറുപ്പ് രാശി കലർന്ന നിറം, 18 അത്യാവശ്യം നീളമുള്ള തുമ്പിക്കൈ, ചെവിയൽപ്പം വലുപ്പം കുറവാണ്, ഉയർന്ന വായുകുമ്പം, ഉയർന്ന തലക്കുന്നി, പാകത്തിന് മതഗിരി, നല്ല ഉടൽ നീളം, നല്ല നടയമരങ്ങൾ, തേൻ നിറമാർന്ന കണ്ണുകൾ, കാണാൻ നല്ല കറുപ്പ് നിറം തുടങ്ങി ഒട്ടുമിക്ക ലക്ഷണശാസ്ത്രമുള്ള ഒരു 10 ഉയരക്കാരൻ. ഏകദേശം പ്രായം 35-40 ഇടയിൽ. എന്നാൽ ദൈവം അവന് ഇതിനപ്പുറം ആയുസ് നൽകിയില്ല. വിജയസുന്ദറിൻ്റെ വിയോഗത്തിന് മുന്നിൽ നമിക്കുന്നു. പ്രണാമം.